Hi friends, welcome to your YouTube channel, Thomas and Lisa Official. Naadan manga with shrimp. Half teaspoon salt, half teaspoon manjal podi, quarter teaspoon molag podi. Chat on the next day. Okay. We will put the meat in the middle. Masali, Nana Tarni Mandanda, Kishimb curry radiacum, and the Adi Mata shrimp on the guy on the salt either canum, and at a wood cut your lapan at Pathwichu Panchudaipa, the liquid and a spoon, Yana Urichu. Number Anna Chudai Vanditunda, the liquid marinated here, which in a shrimp edda. The wood minute on the salt either canum. Sort ചെയ്ത് വെച്ച ശ്രിംബ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി സെയിം പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാം ഓക്കേ എണ്ണ നന്നായി ചൂട് വന്ന ചൂടായിട്ടുണ്ട് അതിലേക്ക് 1 ക്വാർട്ടർ ടീസ്പൂൺ കടുക് ഇടുന്നു ഓക്കേ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു അതിലേക്ക് അല്പം കറിയാപ്പില ഇടാം ഇതിലേക്ക് മുറിച്ച് വെച്ച ഒരു സവാള ചേർക്കുന്നു നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർക്കുന്നു നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരുന്ന മാങ്ങ ചെറുതായിട്ട് മുറിച്ചു കനം കുറച്ച് മുറിച്ചു വെച്ചിരിക്കുന്നതാണ് പച്ചമാങ്ങ ഇത് ചേർക്കുന്നു ഇത് കിടന്ന് ഒരു 4-5 മിനിറ്റ് ഇത് കിടന്ന് വേകട്ടെ ഓക്കെ മാങ്ങ ഇട്ടു മാങ്ങ ഒന്ന് വേകാൻ വേണ്ടി ഇയാ ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇത് 5 മിനിറ്റ് ആയി മാങ്ങ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് എന്തോന്ന് അറിയാൻ വേണ്ടി തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അത് നന്നായിട്ട് തട്ടി ചെയ്ത് വന്ന് വെന്തു വന്നു നോക്കാം ഓക്കെ നമുക്ക് ഇനി അല്പം മസാല കൂടി ഇതിലേക്ക് ചേർക്കാനാണ് 1/4 ടീസ്പൂൺ കാശ്മീരി മിർച്ചി നിറം കിട്ടുന്നതിന് വേണ്ടിയാണ് 1/4 ടീസ്പൂൺ ധനിയാ പൗഡർ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നു 1/4 ടീസ്പൂൺ സോൾട്ട് സോൾട്ട് ആവശ്യമനുസരിച്ച് ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷിംബ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുക ഇത് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം 3 മിനിറ്റ് കുക്ക് കഴിഞ്ഞു ഇത് ഷിംബ് ഒന്ന് വെന്തോ നമുക്ക് ഞെക്കി നോക്കാം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷിംബ് വെന്തു ഈ സമയത്ത് പുളി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക പുളി കുറവാണെങ്കിൽ മാങ്ങ ചേർത്ത് അല്ലെങ്കിൽ അല്പം ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുകയോ ചെയ്യാം ഇതിന് ആവശ്യമായ പുളിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഇതിന് മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കാം ഡെക്കറേഷൻ അല്പം മല്ലിയിൽ കൂടി ഇടുന്നു ഒരു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കൂടെ കുക്ക് ചെയ്യാം ഷ്രിമ്പുകൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ സമയത്ത് ചേർക്കാം പക്ഷേ ഇത് ഇതിന് ഉപ്പും പുളിയും എല്ലാം പാകത്തിനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തി കൂടിയോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. താങ്ക് യു. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ പച്ചമാങ്ങയും ഷ്രിമ്പും കൂടെ ചേർത്ത കറി തയ്യാറാണ്. പച്ചമാങ്ങ ഷ്രിമ്പ് കറി സൂപ്പർ. പ്ലീസ് ട്രൈ ദീസ് റെസിപ്പി അറ്റ് ഹോം. ഇഫ് യു ലൈക്ക് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.